ഹായ് മോൻ, എൻ്റെ പേര് സൂര്യ എന്നാണ്. ഞങ്ങൾക്കിവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പഠിക്കുന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് യൂണിറ്റ് 1 ആണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും ക്ലാസിഫൈ ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യുക, ഓരോ എക്സ്പെൻഡിച്ചറും എങ്ങനത്തെ ഏത് രീതിയിലുള്ള എക്സ്പെൻഡിച്ചറാണെന്ന് ഡിറ്റർമിൻ ചെയ്യുക, അതിനനുസരിച്ച് അലോക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നോക്കുക. അതായത് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ഹോൾ ബിസിനസ്സിൻ്റെ നോക്കുമ്പോൾ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ട്രാൻസാക്ഷൻ്റെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയാണ് അക്കൗണ്ട് ചെയ്യേണ്ടതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോളിങ്ങും ആണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. പിന്നെ മാനേജറിൽ ഡിസിഷൻ മേക്കിംഗ്, അതായത് മാനേജറുടെ ലെവലിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ മാനേജറിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ കോസ്റ്റ് കൺട്രോളിങ്, നമുക്ക് ഒരു ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുക. ഇനി അടുത്തത് നീഡ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കിൽ വരുന്നത്. എവറി എക്കണോമിക് ആക്ടിവിറ്റി, പെർട്ടിക്കുലർലി ആൻ ആക്ടിവിറ്റി ഇൻവോൾവ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ ഇൻ റെൻഡറിങ് സർവീസ് ഇൻവോൾവ് സം എക്സ്പെൻഡിച്ചർ. ഇപ്പം ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണെങ്കിലും, പ്രൊഡക്ഷൻ ആണെങ്കിലും, ഒരു പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യാനാണെങ്കിലും, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ എങ്ങനെയാണെങ്കിലും നമുക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ നമുക്കുണ്ടാവും. അതിന് നമ്മൾ മെയിനായിട്ട് തരംതിരിച്ചിട്ടുള്ളത് മെറ്റീരിയൽ, ലേബർ അഥവാ അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ തരംതിരിക്കുന്നത്. അത് നമ്മൾ ഇനി പഠിക്കും. അപ്പം ഈ വരുന്ന എക്സ്പെൻഡിച്ചറുകൾ എല്ലാം നമ്മൾ തരംതിരിച്ച് എങ്ങനെയാണ് പ്രോഫിറ്റാണോ അതല്ലെങ്കിൽ ലോസ് ആണോ നമുക്ക് എവിടെയൊക്കെ മാറ്റം വരുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഷൂ ഫാക്ടറി ഇവിടെ എക്സാമ്പിളിനൊക്കെ കാണുകയും, ഒരു ഷൂ ഫാക്ടറി നമ്മൾ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് നമ്മൾ 20 rupees മെറ്റീരിയൽ ചിലവാക്കുന്നുണ്ട്, 30 rupees ലേബർ, അതായത് അവിടെ പണിക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ 30 rupees ചിലവാകുന്നുണ്ട്. പിന്നെ ഓവർ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഷീനറീൻ്റെ ചിലവുകൾ, അത് പിന്നെ റെൻറ്റ്, അങ്ങനെയുള്ളതിനകത്തൊക്കെ നമ്മൾ ഓവർ ഹെഡ്സ് എന്നാണ് പറയാം. അതായത് ഒറ്റൊരു പെർട്ടിക്കുലർ ഷൂവിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് മെറ്റീരിയലും ലേബർ കോസ്റ്റും ഒക്കെ വേരിയബിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഇന്ന ഇതിന് ഇത്ര മെറ്റീരിയൽ വേണം അല്ലെങ്കിൽ ഇത്ര പേര് ഇത്ര സമയം പണിയെടുക്കണം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും. പക്ഷേ ഒരു ഫാക്ടറിൻ്റെ റെൻ്റ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഒരു ഷൂവിന് ഇത്ര റെൻറ്റിൻ്റെ ഇത് വരുന്ന അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പം മൊത്തമായിട്ടുള്ളത് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനത്തെ ഇതിനാണ് ഓവർ ഹെഡ്സ് എന്ന് പറയുക. അപ്പം ഓവർ ഹെഡ്സ് ചാർജസ് 25 rupees വരും. അങ്ങനെ മൊത്തം 75 ആണ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരിക ഒരു പെയർ ഷൂ ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് 100 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷൂ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് അത് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 - 75, ദാറ്റ് ഈസ് 25. അപ്പോൾ ഈ ഇതിന് എങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് കൂട്ടാം, അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാലാണ് നമുക്കൊന്നുകൂടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയണത്, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുക. അപ്പം അതിനൊക്കെ തീരുമാനം എടുക്കുന്നത് ഇതിൻ്റെ ബേസിസിലാണ്. അതായത് എത്രത്തോളം സെല്ലിംഗ് പ്രൈസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കൂടും, അല്ലെങ്കിൽ അതിനകത്ത് ഷൂവിൻ്റെ മെറ്റീരിയലിൻ്റെ ക്യാഷ് എത്രത്തോളം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കൂട്ടാൻ കഴിയും, അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും, അങ്ങനെ ഓരോന്നും അതിനോരോ കാര്യത്തിനും വേണ്ടിയിട്ട് ഡിസിഷൻ തീരുമാനിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ഐ മീൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു റെക്കോർഡ്സ് ഇതിനും വേണം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള ഓരോ ട്രാൻസാക്ഷനും വേണ്ടിയിട്ടാണ് എടുക്കുക. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പം ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എക്സ്പെൻസ് വരുന്നു, അതിൻ്റെ ഓരോന്നിൻ്റെ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്.
പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിന് കുറേ പോരായ്മകളുണ്ട്, അതുകൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വരാൻ കാരണം. അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡസ് നോട്ട് പ്രൊവൈഡ് ഡീറ്റെയിൽ ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോസസ് പ്രൊഡക്റ്റ് ഓർ അതർ യൂണിറ്റ് ഓഫ് ആക്ടിവിറ്റി വിത്തിൻ ദ ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞ മാതിരി ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോഴത്തേനും മൊത്തത്തിലൊരു ഓർഗനൈസേഷനെ ആസ് എ ഹോൾ ആണ് കൺസിഡർ ചെയ്യുക. എത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം എക്സ്പെൻസസ് ഉണ്ട്, അസറ്റ്സ് ലയബിലിറ്റീസ് എല്ലാം മൊത്തത്തിലായിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെതാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് ക്ലാസിഫൈ എക്സ്പെൻസസ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓർ ഫിക്സഡ് ആൻഡ് വേരിയബിൾ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഓരോ എക്സ്പെൻസസും കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണോ. അതിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ ഷൂ മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെറ്റീരിയൽ ലേബർ, ഇത് കറക്റ്റായിട്ട് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ കഴിയും, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ പീസ് വർക്കിനൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും ഒരു പീസ് ഷൂ ഒരാളുണ്ടാക്കുന്നതിന് അയാൾക്ക് ഇത്ര രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇപ്പം ഇലക്ട്രിസിറ്റി അത് ഇൻഡയറക്റ്റ് ആണ്. അതൊരു ഷൂ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ കഴിയില്ല, അത് ഇൻഡയറക്റ്റ് ആണ്. അതുമാതിരി തന്നെയാണ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ എക്സ്പെൻസ്. ഫിക്സഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പം ആ മെഷീനിൻ്റെ നമ്മൾ എത്ര ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസസ് അത് അതേപോലെ തന്നെ ആയിരിക്കും. അതേമാതിരി റെൻറ്റ്, ഇപ്പം നമ്മളൊരു ഷോപ്പ് എടുക്കുകയാണ്, നമ്മൾക്ക് സെയിൽസ് ഉണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും അതിൻ്റെ റെൻറ്റ് നമ്മൾ കൊടുത്തന്നെ പറ്റുള്ളൂ. അപ്പോൾ അത് ഫിക്സഡ് ആണ്. വേരിയബിൾ എന്ന് പറയുമ്പോൾ മെറ്റീരിയലൊക്കെയാണ് നമ്മൾ വേരിയബിൾ എക്സ്പെൻസസ് ആയിട്ട് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ കൂടുതൽ ഷൂ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മെറ്റീരിയലിൻ്റെ ആവശ്യം വരും, അപ്പോൾ അത് വേരിയബിൾ കോസ്റ്റ് ആണ്. പക്ഷേ ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനൊന്നും നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബുദ്ധിമുട്ടായി, അതായത് കറക്റ്റായിട്ട് മനസ്സിലാവാത്ത കാരണം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകാരണമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത്. ആൻഡ് തേർഡ് വൺ ഈസ് ഇറ്റ് ഡസ് നോട്ട് സെറ്റ് അപ്പ് എ പ്രോപ്പർ സിസ്റ്റം ഓഫ് കൺട്രോൾ ഓവർ ദി മെയിൻ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യാത്തത് കാരണം തന്നെ ഒരു പ്രോപ്പർ കൺട്രോൾ ഉണ്ടാവില്ല കോസ്റ്റിന്. അപ്പം അതിൻ്റെ ഇതിനകത്ത് ഓരോ മെറ്റീരിയലും ലേബർ എല്ലാത്തിനും നമുക്ക് കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ കറക്റ്റായിട്ട് നോക്കും. അപ്പോൾ അതിൽ തന്നെ വേസ്റ്റേജ് ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സുഖം കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ്. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഡസ് നോട്ട് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോം ഓർ നോംസ് എഗെയിൻസ്റ്റ് വിത്ത് ഡിഫറെൻറ്റ് കോസ്റ്റ് ഐറ്റംസ് ക്യാൻ ബി കമ്പയർഡ്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഓരോ ഐറ്റം കമ്പയർ ചെയ്യണേന് കോസ്റ്റ് ഐറ്റംസ് കമ്പയർ ചെയ്യണേനൊക്കെ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സും നോംസും ഉണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയില്ല. അവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റാൻഡേർഡ്സ് ഉള്ളത് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതെന്നുള്ളതിനാണ്, അതല്ലാതെ കോസ്റ്റ് ഐറ്റംസ് ട്രീറ്റ് ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് നോംസോ സ്റ്റാൻഡേർഡ്സോ ഇല്ല. ഫിഫ്ത് വൺ, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് അഡ്വക്കേറ്റ് കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓർ വേരിയസ് ഓഫ് വേരിയസ് പ്രൊഡക്ട്സ് മാനുഫാക്ചർ സർവീസ് പ്രൊവൈഡ് ബൈ ദി ഓർഗനൈസേഷൻ. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനോ ഏത് എന്തിൻ്റെ ബേസിസിലാണ് നമ്മളൊരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, അത് ഓരോ പ്രൊഡക്റ്റിനും എന്തിൻ്റെ ബേസിസിലാണ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ ഇൻഫോർമേഷൻ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കിട്ടില്ല. ദെൻ സിക്സ്ത് വൺ, ഇറ്റ് കണ്ടെയ്ൻസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഇൻഫോർമേഷൻ വിച്ച് ഈസ് കമ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്, ഹെൻസ് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു കമ്പയർ കോസ്റ്റ് ഡാറ്റ അറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുക്കുക. അതായത് ഇപ്പോൾ ഒരു അസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ, ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ അത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുക, അത് ഇൻവെൻട്രി ആയിട്ട് വരും. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയാണ് വരും. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിൽ വരുമ്പോൾ അതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അതിന് നമ്മുടെ ഫ്രീക്വൻറ്റ് ടൈം ഇൻ്റർവെൽസിൻ്റെ അനുസരിച്ച് അതിനനുസരിച്ചുള്ള കോസ്റ്റ് ഡാറ്റ ആയിരിക്കും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യാം. സെവൻത് വൺ ഈസ് അതാണ് ലാസ്റ്റ് വൺ, സിൻസ് പ്രൊഡക്റ്റ് മീൻസ് കോസ്റ്റ് പ്രോഫിറ്റ് ഇൻഫർമേഷൻ ഇസ് നോട്ട് അവൈലബിൾ ഫ്രോം ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ദ അനാലിസിസ് ഓഫ് കോസ്റ്റ് ഫ്രോം പ്രോഫിറ്റ് ഉള്ള സ്കെ നോട്ട് ബി എഫക്റ്റീവ്ലി ഡൺ. അതായത് ഇപ്പം ഓരോന്നിൻ്റെയും കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്ന് അവൈലബിൾ ആവില്ല. അത് കാരണം തന്നെ നമുക്ക്
ഒരു പ്രോഫിറ്റിൻ്റെയോ കോസിൻ്റെ പ്രോഫിറ്റിൻ്റെ ലോസിൻ്റെ കോസ് എങ്ങനെയാണ്, എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ലോസ് ഉണ്ടായതെന്നോ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായതെന്നോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ബൾക്കായിട്ടാണ് ആസ് എ ഹോളാണ് നോക്കുക. അപ്പോൾ അത് കാരണം തന്നെ ഒരു ഇന്ന പ്രൊഡക്റ്റ് കാരണം നമുക്ക് ഈ വർഷം ലോസ് ഉണ്ടായി അല്ലെങ്കിൽ ഇന്ന സാധന പ്രൊഡക്റ്റ് കാരണം നമുക്ക് ഈ പ്രാവശ്യം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായി, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ട് കഴിയില്ല. അതിനാണ് നമ്മൾ പോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുക.